എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ്. 300-ലധികം വീടുകളിൽ വെള്ളം കയറി. കണ്ടമാലയിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടക്കടവ് മുതൽ ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ റോഡിലും വീടുകളിലും വെള്ളം കയറി. വിവരങ്ങളുമായി അശ്വതി മോൾ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. അശ്വതി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസങ്ങളും അതെ ഈ കടൽ കയറ്റത്തെ തുടർന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. എന്തൊക്കെയാണ് ഇവർ പറയുന്നത് അശ്വതി? ഭദ്ര, കണ്ണമാലിയിലെ 2 മുതൽ 10 വരെയുള്ള വാർഡുകളിലാണ് പ്രധാനമായും കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ്. ഇതോടുകൂടി കണ്ണമാലിയിലെ ആളുകൾ എല്ലാവരും റോഡിൽ ഇറങ്ങി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. രാവിലെ മുതലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സബ് കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സമരക്കാരുമായി അവ സംസാരിക്കും. അവരുടെ ഡിമാൻഡുകളെല്ലാം സബ് കളക്ടർ കേൾക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകളാണ് റോഡിൽ കുട ചൂടിയും അതുപോലെ തന്നെ ചേമ്പില ചൂടിയും ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. മഴയെ പോലും വകവയ്ക്കാതെയുള്ള കനത്ത പ്രതിഷേധമാണ് കണ്ണമാലി ഭാഗത്തുള്ളവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെല്ലാനത്ത് നിർമ്മിച്ചിരിക്കുന്നത് പോലുള്ള ടെട്രാപോഡ് സംവിധാനം ഇവിടെയും വേണം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം. അത്തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ചുകൊണ്ട് മണൽവാട പുനർനിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ തിരമാലയുടെ ശക്തി കാരണം അത് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീടിനുള്ളിലും പറമ്പിലൂടെയും ഒക്കെ വെള്ളം കുതിച്ച് കുത്തിയൊലിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോൾ കണ്ണമാലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശുചിമുറികളിൽ അടക്കം വെള്ളവും മണലും കയറിയതോടെ തീരദേശവാസികൾ വലിയ ദുരിതത്തിലാണ്. കണ്ണമാലി സെന്റ് ആന്റണി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഇവിടെ 13 പേരാണ് നിലവിലുള്ളത്. ആവശ്യം വന്നാൽ കളത്ര SDPY സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് KD പ്രസാദ് അടക്കമുള്ളവർ ഈ പകർച്ചരോഗങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് ആരോഗ്യ വിഭാഗത്തിന്റെയും സഹായം തേടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്തുകൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം നായരമ്പലത്ത് കണ്ടതുപോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ MLA KJ മാക്സ് എത്തുകയും ഇവരുമായി സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഒരു ശാശ്വത പരിഹാരം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവർ പ്രധാനമായും ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നായരമ്പലത്തിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് അവിടെ ചെല്ലാനം മോഡൽ ടെട്രാപോഡുകൾ സ്ഥാപിക്കാം. അതിന് 6 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാം എന്ന കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കും എന്നും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ ഇവയൊക്കെയായിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളാണ് ഈ ഇപ്പോൾ കണ്ണമാലിയിലുള്ള ആളുകളും പ്രതീക്ഷിക്കുന്നത്. ഭദ്ര, തീർച്ചയായും അശ്വതി. എന്തായാലും നമുക്കിനി അധികൃതരുടെ ആ ഒരു പ്രതികരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അശ്വതിക്ക് ആ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് അധികൃതർ എന്താണ് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നമുക്കറിയാം. അശ്വതി, നിലവിൽ എങ്ങനെയാണ്, ഈ കടലാക്രമണ ഭീഷണി ഉണ്ടോ? ഇപ്പോൾ ഈ ഇവർ നിൽക്കുന്ന ഈ പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും എങ്ങനെയാണ് നിലവിലെ ഒരു അവസ്ഥ? ഈ കടലാക്രമണം ഒരു 11 മണിയോടുകൂടി കടൽ കയറുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ചെറിയ തോതിൽ അവിടെ കടൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മണി വരെ ഈ രീതി തുടരും. അങ്ങനെയാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം നായരമ്പലത്തും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ റോഡിലാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് കടലാക്രമണമില്ല. പക്ഷേ ഈ വീടുകളിലേക്ക് കടലാക്രമണം അതിരൂക്ഷമായിട്ട് ഉണ്ടാകുന്നു. കടൽ കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഉപരോധം നടക്കുന്ന സ്ഥലത്ത് എന്തായാലും കടലാക്രമണമില്ല. ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിതി, ഈ വിഷയത്തിൽ എന്താണ് നടപടിയെടുക്കുക എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും. എന്തായാലും സബ് കളക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം, ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഉപരോധം തുടരാൻ തന്നെയാണ് ആളുകളുടെ തീരുമാനം. അത് ഈ ഉപരോധത്തെ, റോഡ് ഉപരോധത്തെ തുടർന്ന് ഗതാഗതവും ഇവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഭദ്ര, ശരി. അശ്വതി, എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വീടുകളിലേക്ക്, 300-ലധികം വീടുകളിലാണ് ഈ കണ്ണമാലി പ്രദേശത്ത് വെള്ളം കയറിയത്. തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ടക്കടവ് മുതൽ ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിലും
വെള്ളം കയറിയിട്ടുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ആ പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നായരമ്പലത്തിലും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണമാലയിലെ പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലാക്രമണം അതിരൂക്ഷമായൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നും എന്തൊക്കെ നിലപാടുകൾ ഉണ്ടാകുന്നു എന്ന് അറിയാൻ സാധിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.